हलो डियर फ्रेंड्स एल नमस्कार इन वीडियो स्वागत या नंबर और वीडियो को कोलस वी फोन कॉल एल फोणा पेट कम फोण ऑण आर अंजर तुट अल अंजुण तुट् वैक रात्रि वेरिंग कोलिंग वनो पशे एल को मैं पाला और दिवस पत् अंजुड़ो पर कम ईल वन करर मणिकूरे संसा कम क्यों तुरंत कुरे समय एन मान पेट पर ओर पेट मा पाया क्यों संसाच मनसमें मेक अब निरुक कोलोका विषम विचार ओर ओर संसा आग्रह ओर अणी की शेम पगल रु मणी की शेष रु मणि तुटर ऐणी वे वि अदू कम एनिका जोलि नि अटंडिया पेटो एनर्जी फुलू अब या फीस वांग हेलप अत्रेल कहूर उपकार सहायत्र अब अब निनसा संसा क्यों संसा पल पल विषय प्रश्न पलरू പലർക്കും പല പല ബുദ്ധിമുട്ടുകളുണ്ട് അതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നു എനിക്കറിയാം എന്നാൽ എൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെല്ലാം അത്രയും പേരെ എന്നെ കോൾ ചെയ്യുമ്പോൾ ഞാൻ ഒരാളാണ് സംസാരിക്കാനുള്ളത് അതുകൊണ്ട് എന്താ പറയാം എനിക്ക് ഓരോരുത്തരോടും സംസാരിച്ച് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് എങ്കിലും കാര്യങ്ങൾ തുറന്നു ചോദിക്കാനും അതുപോലെ തിരിച്ച് എനിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സമയം വേണം അതുകൊണ്ട് ഒരു 5 10 കോളി കൂടി ഒരു ദിവസം എനിക്ക് എടുക്കാൻ പറ്റില്ല अब ओर कमेंट चेची फोण ऑफाण ऑफ एचल ऑफ वाला चल स्विच ऑफ आई अत्र वन अब कोा पर पल पल को कैं वाणी और कोई संसा वे कैर अगर भयं डिस्टर्बेंस वो अब मनस ओर या वि अलग वो नि തരക്കില്ലാതെ വിളിക്കുക അത്രയ്ക്ക് എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ മനസ്സിലാക്കേണ്ട അവസ്ഥ അല്ലാതെ അത് മനപ്പൂർവ്വം സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുന്ന അല്ലെങ്കിൽ കോൾ മനപ്പൂർവ്വം എടുക്കാത്തതല്ല പലരുടെയും കോൾ എടുക്കണമെന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു എന്താ പറയുക രണ്ട് മണിക്ക് ശേഷം എന്നെ വിളിച്ചാൽ ഞാൻ എടുക്കാം ഓക്കെ ഈ എനിക്ക് പല കോളും വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒരുപാട് പേര് അതായത് ഒരു ഒരു പയ്യന്റെ ആദ്യം പറയാം ഒരു 27 വയസ്സായ ഒരു പയ്യൻ അവൻ ഗൾഫിലാണ് അവൻ ഒരു മിഷൻ വാങ്ങി അവനൊരു മിഷൻ വാങ്ങിയിട്ട് നല്ല കമ്പനി മിഷനാണ് ആ മിഷന് വാങ്ങിയതിന് ശേഷം ആ എന്തിനാ വാങ്ങിയെന്ന് വെച്ചാൽ അവന്റെ ലിംഗത്തിന് വേണ്ടി വാങ്ങിയതാണ് ആ ലിംഗം വലിപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് ആ വലിപ്പം കൂട്ടാൻ വാങ്ങിയ ലിംഗം ലിംഗ വാങ്ങിയ മെഷീൻ ഇവൻ അത് യൂസ് ചെയ്തു ഒരു രണ്ട് ദിവസത്തിൽ രണ്ട് പ്രാവശ്യം യൂസ് ചെയ്യാൻ പറഞ്ഞത് അവൻ ഒരു നാല് പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ടാവണം ഒരു ദിവസം നാല് പ്രാവശ്യം അപ്പോൾ ഈ നാല് പ്രാവശ്യം അവൻ യൂസ് ചെയ്തെന്ന് വെച്ചാൽ ഒരു മെഷീൻ ആ മെഷീനിൽ ഇങ്ങനെ നമ്മൾ അവൻ്റെ ലിംഗം ഇങ്ങനെ ഇട്ട് അതായത് കറങ്ങുകയാണ് അതാണ് അത് ചെയ്യുന്നത് കറക്കും ശരിക്കും അതായത് മസാജിംഗ് ആണ് ശരിക്കും കരണ്ടിലുള്ള ഒരു മസാജിംഗ് ആ മസാജിങ്ങിൽ ഈ ലിംഗം വലിപ്പം വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ആവറേജ് വലിപ്പം ഉണ്ട് എന്നാലും കുറച്ചും കൂടി വലിപ്പം കിട്ടാൻ വേണ്ടി അവനൊരു ഒരു രസം അത്രേ ഉള്ളൂ അതിനുവേണ്ടി ചെയ്തു അത് വാങ്ങി ചെയ്തതിന് ശേഷം ഇവന് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ എന്നോട് പ്രത്യേകം ആ പയ്യൻ പറഞ്ഞു ചേച്ചി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിടണമെന്ന് കാരണം മറ്റുള്ളവരും ഇതുപോലുള്ളൊരു പ്രശ്നത്തിൽ പോയി പെടരുത് അവർക്കും ഇതുപോലുള്ള സംഭവങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനും ഈ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത് പലരും പല അബദ്ധത്തിൽ പോയി പെടുന്നുണ്ട് കാരണം ലിംഗം വലിപ്പം വയ്ക്കാൻ ഞാൻ വലിപ്പം ചെറുതാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് പലരും പല ടെൻഷനിലൂടെ നടക്കുന്നവരുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ആ പയ്യൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ആ പയ്യൻ്റെ ലിംഗം ഇത്തിരി വളഞ്ഞു
വളവാണെങ്കിലും പ്രശ്നമില്ല, അത് വളഞ്ഞോട്ടെ. എന്നാലും അവനിപ്പോഴും മൂത്രമൊഴിക്കുമ്പോൾ ഭയങ്കര പെയിനാണ്, ഭയങ്കര വേദനയാണ്. മൂത്രമൊഴിക്കാൻ ശരിക്കും കരയാണ് അവപ്പയ്ക്ക്. മൂത്രമൊഴിക്കുമ്പോൾ കണ്ണീന്ന് കണ്ണീര് വരിക എന്നാണ് പറയുന്നത്. അടുത്തത് സ്വയംഭോഗം ചെയ്യുമ്പോൾ ഭയങ്കര വേദന, അതും ഒരു പ്രശ്നമായി വന്നു. ഇപ്പോൾ ഈ രണ്ട് കാരണങ്ങളാണ് അവന് വന്നിരിക്കുന്നത്. ഒന്ന് മൂത്രമൊഴിക്കുമ്പോൾ വേദന, രണ്ടാമത് സ്വയംഭോഗം ചെയ്യുമ്പോൾ ഭയങ്കര വേദന. അതായത് ഇപ്പോൾ ഈ വേദന കാരണം അവന് ഒന്നും ചെയ്യാൻ പറ്റില്ല, മൂത്രമൊഴിക്കാനും പറ്റില്ല, സ്വയംഭോഗം ചെയ്യാനും പറ്റില്ല. ഭയങ്കര അകത്തു നിന്നുള്ള വേദന സഹിക്കാൻ പറ്റാതെ അവൻ കരയാണ്. അത്ര ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങളാരെങ്കിലും ഇതുപോലുള്ള മെഷീൻ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉപകാരത്തിലേക്ക്, ഇപ്പോൾ എന്താ പറയുക, നിങ്ങളുടേതായ ലിംഗം തന്നെ വേണമെന്നില്ല, ലിംഗത്തിൻ്റെ വലിപ്പം കൂട്ടണമെന്നില്ല, മറ്റെന്തെങ്കിലും ഉപകാരത്തിലേക്ക്, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഉപകാരത്തിലേക്കുള്ള പല പല മെഷീൻസൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും അല്ലേ, അതെല്ലാം നിങ്ങൾ വാങ്ങി, ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കാനായാലും അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടാനായാലും എന്തിനുള്ള ഒരു മെഷീൻ വാങ്ങി നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കുക, ഇതൊന്നും നല്ലതല്ല, നമ്മുടെ ഹെൽത്തിന് ഇതൊന്നും നല്ലതല്ല. നമുക്ക് സദാ ദൈവം തന്ന ഒരു ശരീരമുണ്ട്. നമ്മുടെ ശരീരഘടന അനുസരിച്ച് നമ്മുടെ ലിംഗത്തിനാണെങ്കിലും ഏത് അവയവത്തിനാണെങ്കിലും, ഇപ്പം മുല, അതായത് ബ്രസ്റ്റിനായാലും വലിപ്പം വയ്ക്കുകയുള്ളൂ, അത് നമ്മൾ കൃത്രിമമായിട്ട് കൂട്ടാൻ നോക്കിയാൽ അത് അതിലേറെ ദോഷമായിരിക്കും നമ്മുടെ ശരീരത്തിന് വരുന്നത്. എന്തിനാ വെറുതെ കൃത്രിമമായിട്ട് നമ്മൾ എന്തിനാ ചെയ്യുന്നത്? നമുക്കുള്ളത് ദൈവം തന്നത് മതി എന്ന് വിചാരിക്കുക അല്ലേ. ചിലർക്ക് ചില പാരമ്പര്യമായിട്ട് കിട്ടും, അതായത് ലിംഗവലിപ്പം, അത് എത്ര കൂട്ടാൻ നോക്കിയാലും അത് കൂടില്ല. എങ്ങനെ കൂടി വരിക? ലിംഗ സാധാരണ ഒരു വലിപ്പം ഉണ്ട്, ഏതൊരു ആളുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ അനുസരിച്ച് ലിംഗം. ആ ലിംഗത്തിന് വലിപ്പം കൂട്ടാനായിട്ട് നമ്മൾ കൃത്രിമമായിട്ട് ഓരോന്നും വെച്ച് കെട്ടിയും ഓരോ മെഷീനിലൊക്കെ ഘടിപ്പിച്ചും അങ്ങനെ യാന്ത്രികമായിട്ടും ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള നെർവസാണ്, ഞരമ്പുകൾ കുറേ എന്ത് പറയുക ഈ ലിംഗത്തിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ആ ലിംഗത്തിന് ആ ഞരമ്പിനെന്തെങ്കിലും വീക്കം വരികയും പ്രശ്നം വരികയും ചെയ്താൽ അത് നമ്മുടെ ജീവിതകാലം മുഴുവനാണ് നമ്മൾ അനുഭവിക്കേണ്ടത്. ഇത് ഒരു ദിവസത്തേക്കല്ല, നമ്മളെന്നും ഈ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. പിന്നെ അതിനൊന്നും മെഡിസിൻ ഉണ്ടായി എന്ന് വരില്ല. നമ്മൾ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കാണിക്കാൻ ചെന്നാൽ അവർ പറയും ഇതിനൊന്നും മരുന്നില്ല എന്ന് ചിലപ്പോൾ പറഞ്ഞുവിടാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും മരുന്ന് തന്നുവിടാം, അത് വേറെ സൈഡ് എഫക്റ്റായിട്ട് വരും. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പെടാതിരിക്കുക, പോകാതിരിക്കുക, ഇങ്ങനെയുള്ള മെഷീൻസ് ഉപയോഗിക്കാതിരിക്കുക. നമുക്ക് ദൈവം തന്ന ഒരു അവയവമാണ് ലിംഗം, യോനിയൊക്കെ. അത് നമ്മൾ അതുപോലെ തന്നെ കൊണ്ടുനടക്കാനാണ് ഞാൻ നിങ്ങളോടൊക്കെ പറയുക. കാരണം ഇത് വല്ലാതെ വലിച്ചു നീട്ടുകയോ അല്ലെങ്കിൽ എൻ്റെ ചെറുതാണ് ലിംഗം, ഇനി സ്ത്രീകളൊന്നും എൻ്റെ അടുത്തേക്ക് വരില്ലെങ്കിലോ, സ്ത്രീകൾ എന്നെ ഉപേക്ഷിച്ച് പോയാലോ, എൻ്റെ ലിംഗം ചെറുതായതുകൊണ്ട് അവർക്ക് തൃപ്തിപ്പെട്ടില്ലെങ്കിലോ, അങ്ങനെയുള്ളൊരു ധാരണ, ഒരു ചിന്ത നിങ്ങൾക്കാർക്കും വേണ്ട. ഒരുപാട് സ്ത്രീകൾ ചെറിയ ലിംഗം ആഗ്രഹിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ചെറിയ ലിംഗത്തിൻ്റെ ആയിരിക്കില്ല, അവരുടെ മനസ്സിൻ്റെ പൊരുത്തം കൊണ്ട് അവർ ഒരിക്കലും ആ പുരുഷനെ ഉപേക്ഷിച്ചിട്ട് പോകില്ല. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന സ്ത്രീകളൊന്നും അങ്ങനെ പോകില്ല. അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ടാവാം, ആത്മാർത്ഥത, അത് ലിംഗവലിപ്പം നോക്കിയിട്ടല്ല. ചില സ്ത്രീകൾ ലിംഗവലിപ്പം മാത്രം നോക്കി നടക്കുന്ന സ്ത്രീകളുണ്ടാവാം അല്ലേ, അതുണ്ടാവാം. അപ്പോൾ രണ്ട് രീതിയിലുള്ള സ്ത്രീകളുണ്ടാവാം, ലിംഗവലിപ്പം കൂടുതൽ നോക്കുന്നവരും ഉണ്ടാവും, ലിംഗവലിപ്പം കുറവ് നോക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്തയാണ്, അതായത് നിങ്ങളുടെ ചിന്തകളാണ്, ഓ ഇനി എന്നെ എൻ്റെ ലിംഗം ഇനി ആരെങ്കിലും ഇഷ്ടപ്പെടുമോ, സ്ത്രീകൾക്ക് പറ്റുമോ ഇല്ലയോ, അങ്ങനൊരു ചിന്തകളെ വേണ്ട, ചിന്തിക്കാനേ പാടില്ല. നിങ്ങളുടെ അവയവം നിങ്ങൾക്ക് ദൈവം തന്ന അതുപോലെ തന്നെ ഇരിക്കട്ടെ. പലർക്കും പല ചിന്തകളാണ്, അത് അങ്ങനെയുള്ള ചിന്തകൾ മാറ്റിവെക്കുക. മനസ്സിൻ്റെ ഉറപ്പാണ് എപ്പോഴും വേണ്ടത്, മനസ്സിന് എപ്പോഴും ധൈര്യം, അതായത് കോൺഫിഡൻസ്, അത് കളയാൻ പാടില്ല. നമ്മുടെ കോൺഫിഡൻസ് നമ്മൾ എവിടെ എത്തിക്കുക? കോൺഫിഡൻസ് ഇല്ലാതിരുന്നാൽ നമുക്കൊന്നും ഒരിടത്തും എത്താൻ പറ്റില്ല. മനസ്സിന് ധൈര്യം വേണം എപ്പോഴും എല്ലാത്തിനും, കരുത്ത്, അത് വിട്ടു കളയാതിരിക്കുക, എവിടെ എത്താൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ കൂടുതലും പയ്യന്മാർ, അതായത് ചെറുപ്പക്കാരെ വെച്ചിട്ടാണ് പല സ്ത്രീകളും യൂസ് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയതാണ്. എനിക്ക് വന്ന കോൾസ് എല്ലാം കൂടുതലും ഫോൺ കോളിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ പയ്യന്മാർ രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലാതെ നടക്കുകയാണ് ഇപ്പോൾ. പല സ്ത്രീകളും ഈ പയ്യന്മാരെ വെച്ചിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അവരെ വിവാഹം കഴിക്കാൻ പോലും വിടാതെ, അവരുടെ ഭർത്താക്കന്മാർ ഇപ്പോൾ ഗൾഫിലായതുകൊണ്ട് വീട്ടിലില്ലാതെ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്ക്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം കൊടുക്കാം. ഒരു കോൺസ്റ്റബിൾ സ്ത്രീ, ആ സ്ത്രീക്ക്
ശരിക്കും പറഞ്ഞാൽ ഭർത്താവുണ്ട്, മക്കളുണ്ട്. ഭർത്താവ് ഗൾഫിലാണ്, ഇവർ അടുത്തുള്ള ഒരു പയ്യനുമായിട്ട് ഇഷ്ടത്തിലായെന്ന് പറയാൻ പറ്റില്ല, ഈ സെക്സിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് അവനെ യൂസ് ചെയ്യുന്നു. അവനെ എപ്പോഴും വിളിക്കുക, ഫോണിലൂടെ വിളിക്കുക, വീടിൻ്റെ അടുത്ത് പോയി വീട്ടിൽ ചെന്ന് നിന്നിട്ട് വിളിക്കുക, നീ വരാൻ പറയാം, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഇവനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവ് അറിയുന്നില്ല. ഭർത്താവ് അവിടെ പോയി പണം സമ്പാദിക്കാൻ പോയിരിക്കുന്നത്. പക്ഷേ ഭാര്യയ്ക്ക് ഇവിടെ സുഖം കൂടി കിട്ടണം. ഈ സുഖം കിട്ടില്ലെങ്കിൽ സ്ത്രീകൾ വേലിയാടും എന്ന് പറയുന്നത് കറക്റ്റാണ്. അതെ, വയറ് വശന്നാ കിടന്ന് ഉറങ്ങാം, മര വശന്നാ കിടന്ന് ഉറങ്ങില്ല എന്ന് പറയുന്ന ഈ സ്ത്രീകൾ ഇങ്ങനെ എന്ത് ഭാവിച്ച് അങ്ങനെ തുടങ്ങുന്നതെന്ന് എനിക്കറിയില്ല. ആ ഒരു ഒരു പയ്യൻ, 27 വയസ്സായ പയ്യനെ ഈ സ്ത്രീ രാത്രി വീട്ടിലേക്ക് വിളിച്ച് കയറ്റിയിട്ട് അവരുടേതായ, അതായത് അവരുടെ ബെഡ്റൂമിലേക്ക് വിളിച്ച് കയറ്റിയിട്ട് അവരുടെ യോനിയിൽ, അവരുടെ വജൈനയിൽ, അതായത് മദ്യം ഒഴിച്ച്, വജൈനയിൽ മദ്യം ഒഴിച്ചു കൊടുത്തിട്ട് അത് നാവുകൊണ്ട് കുടിക്കാൻ പറയുന്നു. ഈ പയ്യൻ പറഞ്ഞതാണ് കൗൺസിലിങ്ങിലോ, കൗൺസിലിങ്ങിലൂടെ പറഞ്ഞാണ് ഞാൻ ഇനി എന്ത് ചെയ്യും, ഞാൻ ഇനി എങ്ങനെ രക്ഷപ്പെടുന്നു എന്നോട് ചോദിച്ചത്. അവിടേക്ക് വരാം. ഈ പയ്യൻ ഈ സ്ത്രീയുടെ യോനിയിൽ മദ്യം ഒഴിച്ച് കുടിക്കണം, അതുപോലെ തന്നെ അത് ദിവസവും ചെയ്യണം. ചെയ്തില്ലെങ്കിൽ അതിനെ ആ സ്ത്രീ ഇവരെ ഇവനെ വല്ലാതെ, അതായത് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, അതാ വേറൊരു ഇത്. അപ്പോൾ ഞാൻ പറയാം, ഈ സ്ത്രീ അവിടെ ഇവൻ്റെ ഇവൻ ചെന്നില്ല എങ്കിൽ, ഒരു ദിവസം ചെന്നില്ല എങ്കിൽ ഇവൻ്റെ വീട്ടിൽ ചെല്ലും. ഇവൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവർ വീട്ടുകാരോട് പറയും, അവനൊന്ന് എൻ്റെ വീട്ടിലേക്ക് വിടുന്നു പറയും. അപ്പോൾ ആർക്കൊരു സംശയമില്ല, എന്താണെന്ന് അറിയില്ല, പയ്യനല്ലേ, 27 വയസ്സ്. ഇപ്പോൾ അവൻ പറഞ്ഞാൽ എനിക്ക് വിവാഹം വരുന്നുണ്ട്, പല പല ആലോചനകൾ വരുന്നുണ്ട്, ഞാൻ കല്യാണം കഴിച്ച ഈ സ്ത്രീ മുടക്കമാണ്, എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ഈ സ്ത്രീ പറയുന്നു, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല, നീ തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു തരണം. ഭർത്താവ് ഗൾഫിൽ, എനിക്ക് നീ തന്നെ ഈ കാര്യങ്ങളൊക്കെ സാധിച്ചു തരണം, ഇല്ലെങ്കിൽ ഞാൻ പുറത്ത് പറയും. എന്ത് പറയും? പുറത്തെന്താ പറയാ? ഭീഷണിപ്പെടുത്തുകയാണ്. നീ വന്നില്ലെങ്കിൽ ഞാൻ പുറത്ത് പറയും. എന്താ പറയാ പുറത്ത്? എന്തെങ്കിലും വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടാവും, അത് വെച്ചിട്ടായിരിക്കും അവനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. ഇപ്പം ഈ പയ്യൻ്റെ വീട്ടിൽ ഇവന് പറയാൻ പറ്റില്ല. വീട്ടിൽ പറയും, എനിക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല. എന്താണ് പോവാത്തത്? ഈ പയ്യൻ പറയുന്നത്, എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മദ്യം ഒഴിച്ചു തരുന്നു, മദ്യം കുടിപ്പിക്കുക. അതൊരു മുസ്ലിം പയ്യനാണ്, മുസ്ലിങ്ങൾ കുടിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, മദ്യം കഴിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞു. ഇപ്പം ഈ പയ്യൻ്റെ സ്വഭാവമാണ്, ഞാൻ മദ്യം കഴിക്കാത്ത പയ്യന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മദ്യം പകർന്നു കൊടുക്കുന്നു, മദ്യം ഒഴിച്ചു കൊടുക്കുന്നു, കുടിക്കാൻ പറയുന്നു, ഇവളും കുടിക്കുന്നു. ഈ സ്ത്രീയും കുടിച്ചതിന് ശേഷം ഇവർ ഓറൽ സെക്സ് ആണ് താല്പര്യം, അത് ചെയ്തു കൊടുക്കണം. അത് എത്ര സമയം സ്ത്രീ പറയുന്നു അത്ര സമയം ചെയ്തു കൊടുക്കണം, ഏതൊക്കെ തരത്തിൽ പറയുന്നു ആ രീതിയിലെല്ലാം ചെയ്തു കൊടുക്കണം. ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവനും അതുപോലെ തന്നെ വല്ലാത്ത മാനസികമായിട്ടും ശാരീരികമായിട്ടും അവനെ വേദനിപ്പിക്കുന്നുണ്ട്. വീട്ടിൽ പറയാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് വീട്ടിൽ പറയാൻ പറ്റുന്നില്ല? വീട്ടിൽ പറഞ്ഞാൽ ഇവന് വിവാഹം വരുന്നത്, ആലോചനകൾ വരുന്നത് ഈ വീട്ടുകാർക്കറിയാം, ഈ സ്ത്രീക്ക് അറിയില്ല. ഈ സ്ത്രീ വീണ്ടും വിവാഹം മുടക്കും എന്നാണ് പറയുന്നത്. ഇങ്ങനെ കല്യാണം വന്നു കഴിഞ്ഞാൽ നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല, നീ എൻ്റെ അടുത്ത് എന്നും ഉണ്ടാവണം. 27 വയസ്സായ പയ്യനോടായി പറയുന്നത്. ആ പയ്യനെ ചോദിക്കാം, ഞാൻ എന്താ ചെയ്യാം മാഡം, ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടും, എന്താ ഞാൻ പറഞ്ഞു കൊടുക്കുക പയ്യനോട്? അവനെങ്ങനെ രക്ഷപ്പെടും എന്ന് ചോദിക്കണേ? അവൻ്റെ വീട്ടിലേക്ക് വരികയാണ് ആ സ്ത്രീ. അവരുടെ അവൻ്റെ വാപ്പാട് ഉമ്മാടുത്തു എന്ന് പറയണം, ഇവനെ എൻ്റെ വീട്ടിലേക്ക് വിടണം, സാധനങ്ങൾ വാങ്ങിക്കാനാന്ന് പറയാം, ചിലപ്പോൾ കടയിൽ പോകാനാണെന്ന് പറയാം. അങ്ങനെ എന്ത് കാരണം പറഞ്ഞവർ ആ സ്ത്രീ അവർ അങ്ങോട്ട് വിളിക്കുകയാണ്. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു വിടുകയാണ്, മോനെ മോൻ പൊക്കോന്ന്. മനസ്സിലായില്ലേ? ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു, കുട്ടികൾ ഒരിക്കലും അയൽപക്കത്തെ വീട്ടിലേക്ക് വിടരുതെന്ന്. അവരത് ഈ സ്ത്രീ ഇത് വെച്ചിട്ടാണ് ഇവനെ ഭീഷണിപ്പെടുത്തുന്നത്. നീ വേറൊരു വിവാഹം കഴിച്ചാൽ നിന്നെ ഞാൻ വിവാഹം കഴിക്കാൻ സമ്മതിക്കില്ല, ആ പെണ്ണിനോട് ഞാനെല്ലാം പറഞ്ഞു കൊടുക്കും, നിന്റെ ജീവിതം ഞാൻ തകർക്കും, മറ്റൊരു പെണ്ണായിട്ട് നീ കുടുംബജീവിതം നയിക്കാൻ സമ്മതിക്കില്ല, പോരെ പണി. എൻ്റെ പൊന്ന് സഹോദരന്മാരെ, നിങ്ങൾ ആരെങ്കിലും ഈ അനിയന്മാരെ, നിങ്ങൾ ആരെങ്കിലും വിവാഹം കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ത്രീകളുടെ അടുത്ത് ചെന്ന് പെടരുത്. നിങ്ങൾ പെട്ടുപോയാൽ അവർ ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടുത്തില്ല. ഇതൊരു കേസല്ല എനിക്ക് വന്നത്, ഒരു 3-4-5 കേസ് എനിക്കിപ്പോൾ വന്നു ഇതുപോലെ തന്നെ. ചിലർക്ക് മറക്കാൻ പറ്റുന്നില്ല, അതായത് അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളായിട്ടാണ് ഇവർ സെക്സ് ചെയ്യുന്നത്. അമ്മയുടെ പ്രായം 45-50 വയസ്സുള്ള അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളായിട്ട് സ്ത്രീകൾ വിളിച്ചു കയറ്റുന്നതാണ്. പയ്യന്മാർ പോകണ്ട, അവർ വിളിക്കും. അതുപോലെ തന്നെ ഈ പയ്യന്മാർ വിവാഹം കഴിച്ചിട്ടില്ല, 26-27 വയസ്സേ ഉണ്ടാവുകയുള്ളൂ.
ഇവരെ വിളിക്കും, നീ വാ നീ വാ എന്ന് പറഞ്ഞ് ഒന്നുമല്ല ഫോണിലൂടെ വിളിക്കും, അല്ലെങ്കിൽ അടുത്ത വീട് അടുത്തുണ്ടാവും അവിടെ നിന്ന് വിളിക്കും. ഇവർ ചെന്നില്ലെങ്കിൽ ഇവർക്ക് പല പല ഭീഷണികളാണ്. അപ്പോൾ വിവാഹപ്രായം എത്തിയ പയ്യന്മാരാരെങ്കിലും ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഒരു സ്ത്രീയുടെ അടുത്ത് നിങ്ങൾ പോവാതിരിക്കുക, സ്വയം ഭോഗം ചെയ്യുക. ഞാൻ അത്രേ പറയും, സ്വയം ഭോഗം ചെയ്താൽ പോലും നിങ്ങൾ ഇതുപോലുള്ള സ്ത്രീകളുടെ അടുത്ത് നിന്ന് പെടരുത്. ഇപ്പം ഈ മൂന്ന് നാല് പയ്യന്മാർ എനിക്ക് കൗൺസിലിംഗ് ഞാൻ കൊടുത്തതിൽ ഇവരെല്ലാം പറയുന്നത് ഇവർക്കെല്ലാം ഓറൽ സെക്സ് ആണ് വേണ്ടത്. ഓറൽ സെക്സ് എന്ന് പറയുമ്പോൾ ഇവരുടെ വജൈന യോനിയിലും അത് പിന്നെ അവരുടെ യനസ് അതൊക്കെ എന്താണ്, അത് നാവ്, അവിടെയും നാവ് ഉപയോഗിക്കുക, അനസിലും നാവ് ഉപയോഗിക്കുക. എന്ത് മോശമായ രീതിയാണ് ഈ സ്ത്രീകളൊക്കെ ചെയ്യുന്നത് അല്ലേ, എന്ത് വൃത്തികേടാണ് ഇതൊക്കെ. ഇതൊക്കെ ഒരു പയ്യന്മാരെ വെച്ചിട്ടായാലും അല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുണ്ടോ? ഒരു നായയെ കൊണ്ട് പോലും ചെയ്യിപ്പിക്കാൻ പാടുണ്ടോ? എന്ത് വൃത്തികെട്ട രീതിയാണിത്. ഇത് ഇങ്ങനെയും സ്ത്രീകൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ സ്ത്രീകൾക്ക് തന്നെ ഒരു അപമാനമാണ്. സ്ത്രീകൾ സത്യം പറയാം, എനിക്കൊക്കെ ഒരു നാണക്കേട് പോലെ തോന്നുക സ്ത്രീകളോട് തന്നെ, ഒരു ഒരു വെറുപ്പ് തോന്നുക. ഒരിക്കലും വെറുപ്പ് തോന്നാൻ പാടില്ല നമുക്ക് മറ്റാരോടും. നമ്മളെല്ലാവരും സ്നേഹിക്കണം, അതാണ് വേണ്ടത്. എന്നാലും ഇത് ഇങ്ങനെയുള്ള പയ്യന്മാരെ വെച്ചിട്ട് ചെയ്യുമ്പോൾ പിന്നെ ഇതിൽ കൂടുതൽ എന്താ ഞാൻ പറയുക. അവർക്കും ഇല്ല ഒരു ജീവിതം, അവർ വിവാഹപ്രായം എത്തി അവർക്ക് വിവാഹം കഴിക്കണം, അവർ വെറുതെ വിട്ടുകൂടെ? ഈ ഭർത്താവ് അടുത്തില്ലെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവരെ വിളിച്ച് കയറ്റലാണോ പണി? മറ്റുള്ള ആമ്പിള്ളേരെ വിളിച്ച് പണിയിപ്പിക്കുക, പരിപാടി ചെയ്യിപ്പിക്കുക, കാമം തീർക്കുക, ഇതൊക്കെയാണ് ഈ സ്ത്രീകൾ ചെയ്യേണ്ടത്. അവരുടെ ഭർത്താക്കന്മാർ അവർക്ക് വേണ്ടി പോയിരിക്കുന്നു അല്ലേ, കഷ്ടപ്പെടാൻ പോയിരിക്കുന്നു, അധ്വാനിക്കാൻ പോയിരിക്കുന്നു. അവരത് മനസ്സിലാക്കണ്ടേ? അല്ലാതെ അവരോട് സൂയിക്കാൻ പോയതല്ലല്ലോ. അപ്പോൾ ഒരു ഒരു പയ്യനോട് ഞാൻ ചോദിച്ചു, എൻ്റെ ഉമ്മാൻ്റെ പ്രായമാണ് 45 വയസ്സായ ഒരു ഇത്തടെ അടുത്ത് ഞാൻ പോകുന്നുണ്ട്, എനിക്ക് 26 വയസ്സുണ്ട് മാഡം, അപ്പോൾ എനിക്കിപ്പോൾ അവരെ ഉപേക്ഷിക്കാൻ പറ്റില്ല, ഞാൻ എന്താ ചെയ്യുക? ഞാൻ മോൻ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു. മോൻ വിവാഹം കഴിച്ച അവരെ, അല്ലാതെ എന്താ ചെയ്യുക? അവന് പിരിയാൻ പറ്റില്ലെന്ന് പറഞ്ഞു ആ സ്ത്രീയെ. ഉമ്മയുടെ പ്രായമുണ്ട്, ആ സ്ത്രീയുടെ രണ്ട് പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞാണ്, രണ്ട് പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കഴിച്ചു. ഭർത്താവ് ബാംഗ്ലൂർ ജോലി ചെയ്യുകയാണ്, ആ ഭർത്താവ് മാസത്തിൽ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ വീട്ടിലൊന്ന് വരും. അപ്പോൾ ഈ പയ്യൻ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഡെയിലി ചെല്ലും, ഡെയിലി ഈ പയ്യനെ അവർ വിളിക്കും ഫോണിലൂടെ, നീ വാ നീ വാ എന്നും പറഞ്ഞ്. എന്നിട്ട് അവരുടെ ഒരു ഉമ്മ അടുത്ത് തൊട്ടടുത്ത് കിടക്കുന്ന റൂമിൽ കിടക്കുന്നുണ്ട്, അതൊന്നും വിഷയമല്ല. ഇവർക്ക് ഇവരുടേതായ വികാരങ്ങളെ അടക്കി കൊടുക്കണം ഈ പയ്യൻ. എന്നിട്ട് വിളിച്ചിട്ടോ എല്ലാ രീതിയിലുള്ള ചെയ്യിപ്പിക്കുക സെക്സ്, എല്ലാ രീതിയിലും. അതിപ്പോൾ എന്താ പറയുക, ഓറൽ സെക്സ് ആയാലും ലൈംഗികപരമായിട്ട് എല്ലാം ചെയ്യണം. അങ്ങനെ ചെയ്തു കൊടുത്തിട്ട് ഇവർ പറഞ്ഞു, എൻ്റെ ഭർത്താവ് പോലും ഇങ്ങനെ ചെയ്തിട്ടില്ല, ആ ഒരു സുഖം എനിക്ക് കിട്ടുക നിന്നിൽ നിന്ന്. അപ്പോൾ സുഖത്തിന് വേണ്ടി തേടി നടക്കുന്ന സ്ത്രീകളാണ് ഈ ലോകത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സുഖം എവിടെ, അവിടേക്കാണ് സ്ത്രീകളുടെ പോക്ക്. സുഖം മാത്രം അന്വേഷിച്ച് കിടക്കുകയാണ് സ്ത്രീകൾ, സുഖം 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 അല്ലേ. അപ്പം ഈ പയ്യൻ പറഞ്ഞത് ഈ സ്ത്രീയെ മതിയാക്കി കൊടുക്കാനാണ് ഈ വിളിക്കുന്നത്. അപ്പം ഇവരുടെ ഭർത്താവ്, ഈ സ്ത്രീ പറഞ്ഞൊരു വാക്കാണ്, ഇവരുടെ ഭർത്താവ് ബാംഗ്ലൂരിൽ നിന്നും വീട്ടിൽ വന്നാൽ ഒരിക്കൽ പോലും ഇവർ കിടക്കുന്ന സമയത്ത് കട്ടിൽ അനങ്ങാറില്ലെന്ന്. ഒരു ദിവസം എങ്ങാനും കട്ടിൽ അനങ്ങിയാലായി, പിന്നീടുള്ള ദിവസങ്ങളൊന്നും കട്ടിൽ അനങ്ങില്ല. അപ്പം അത്രയ്ക്കും കട്ടിൽ അനങ്ങണം എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. അതായത് ബന്ധപ്പെടുമ്പോൾ കട്ടിലൊന്ന് അനക്കി കൊടുക്കണം, അനങ്ങണമെന്ന്. ഒരു പ്രാവശ്യം ഒരു ഒരു പ്രാവശ്യം മാത്രമേ കട്ടിൽ അനങ്ങുള്ളൂ, പിന്നീട് അനക്കൂല്ല. അപ്പം ഈ പയ്യൻ വരുവാണെങ്കിൽ എല്ലാ ദിവസവും കട്ടിൽ അനങ്ങും, മനസ്സിലായില്ലേ? ഈ പയ്യൻ പറഞ്ഞതാണ്, ആ സ്ത്രീ പറഞ്ഞ വാക്കാണ്. അപ്പം ഈ സ്ത്രീകളുടെയൊക്കെ മനസ്സിലിരിപ്പം എന്താണ്? ഈ സ്ത്രീകൾ എന്താണ്? സ്ത്രീകൾ എവിടേക്കാണ് ഈ പാഞ്ഞു കിടക്കുന്നത്? ഈ ലോകം എവിടേക്കാണ് പോകുന്നത്? പ്രിയപ്പെട്ട അനുജന്മാരെ, സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഇങ്ങനെയുള്ള ചതിയിൽ പോയി പെടാതെ മാക്സിമം ശ്രദ്ധിക്കുക. അവിടെ നിന്ന് ഊരിപ്പോരാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഉമ്മനെ പോലെയുള്ളവരെ ചിലപ്പോൾ കല്യാണം കഴിക്കേണ്ടി വരും, അമ്മയെ പോലെ പ്രായമുള്ളവരെ. നിങ്ങൾക്ക് അമ്മ നിങ്ങൾക്ക് അമ്മയുടെ പ്രായമുള്ളവരടുത്താണോ പോകാൻ കഴിയുള്ളൂ നിങ്ങൾക്ക്? എനിക്കറിയില്ലാത്തവനാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ പ്രായം എന്താണ്? ഇങ്ങനെ തെറ്റ് ചെയ്യാൻ പാടുണ്ടോ? ഇങ്ങനെ നടക്കാൻ പാടുണ്ടോ? ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇതാരോട് പറയാനാ? ഞാനീ വീഡിയോയിൽ വെറുതെ മറ്റുള്ളവരൊന്ന് അറിഞ്ഞോട്ടെ, മറ്റുള്ള പയ്യന്മാർ ഇത് ഈ പ്രായത്തിലുള്ള പയ്യന്മാർ ഇതുപോലെ അബദ്ധത്തിൽ ചെന്ന് ചാടാതിരുന്നോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇനി എന്നെ വിമർശിക്കേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞ രഹസ്യം നിങ്ങളെന്തിനാണ് പരസ്യപ്പെടുത്തുന്നതെന്ന് കുറേ പേര് എനിക്ക് കമൻ്റ് ഇടാം അല്ലേ. രഹസ്യമായിട്ട് പറഞ്ഞ കാര്യം ഞാൻ ആരുടെയും പേര് വെളിപ്പെടുത്തുന്നില്ല. ആ പയ്യന്മാർ തന്നെ എന്നോട് പറഞ്ഞു,
ചേച്ചി വേണമെങ്കിൽ വീഡിയോ ചെയ്തോളൂ, ഇതുപോലെ ചെയ്തോളൂ പറഞ്ഞിട്ടോളൂ. പിന്നെ ഈ മിഷേൻ്റെ കാര്യം പ്രത്യേകം പറഞ്ഞു, കാരണം ആ പയ്യൻ പറഞ്ഞു ഈ ഇങ്ങനെയുള്ളൊരു മിഷേൻ പലർക്കും ചതി പറ്റാതിരിക്കാൻ ചേച്ചി ഇതൊരു വീഡിയോ ആക്കണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് എന്താ പറയുക, മനഃപൂർവ്വം എവിടെയും പോയി ചാടാതിരിക്കുക, വീഴാതിരിക്കുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു വിഷയവുമായി കണ്ടുമുട്ടാം. താങ്ക് യു.